നമസ്കാരം, ഭാരത് ദേവിലേക്ക് സ്വാഗതം. ടാറ്റു വിവാദം കത്തി നിൽക്കുമ്പോഴാണ് മറ്റൊരു പീഡന പരാതി ഉയർന്നു വരുന്നത്. കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാനെത്തിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് കൊച്ചിയിലെ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തു. വൈറ്റിലെ ചളിക്കവട്ടത്തെ അനീസ് അൻസാരി യൂണിസെക്സ് സലൂൺ ബ്രൈഡൽ മേക്കപ്പ് സ്ഥാപനത്തിന്റെ ഉടമ അനീസ് അൻസാരിക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. വിവാഹ മേക്കപ്പിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് മൂന്ന് യുവതികൾ ഇമെയിൽ മുഖേന ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. ഒരാഴ്ച മുമ്പ് സെലിബ്രിറ്റി ടാറ്റു ആർട്ടിസ്റ്റ് പി എസ് സുജീഷിനെതിരായ മീറ്റു പരാതികൾ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അനീസിനെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. വിവാഹ മേക്കപ്പിനായി പ്രതിയുടെ സലൂണിലെത്തിയ ഒരു യുവതി തനിക്കുണ്ടായ ദുരനുഭവത്തെ പറ്റിയും കുറിപ്പിട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെ കൂടുതൽ പേർ രംഗത്തെത്തി. ആദ്യം പരാതി നൽകിയ യുവതി മറ്റു യുവതികളുടെ ദുരനുഭവങ്ങൾ സമാഹരിച്ച് സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ അവ പോസ്റ്റ് ചെയ്തു. ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ച പോലീസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചെങ്കിലും ആരും പരാതി നൽകാൻ മുന്നോട്ട് വരാത്തതിനാൽ കേസെടുത്തിരുന്നില്ല. ലൈംഗിക അതിക്രമം നടത്തിയെന്നും അശ്ലീല ചുവയോട് സംസാരിച്ചുവെന്നും മൊബൈലിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നുമാണ് യുവതികളുടെ പരാതി. 2019 വിവാഹ മേക്കപ്പിന് ബുക്ക് ചെയ്ത താൻ ട്രയൽ മേക്കപ്പിനായി വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ അനീസ് വസ്ത്രമഴിച്ചു മാറ്റുകയും അപമര്യാദയെ പെരുമാറുകയും ചെയ്തുവെന്നാണ് ആദ്യം അനുഭവം പങ്കുവച്ച യുവതിയുടെ പരാതി. ഇതോടെ മേക്കപ്പ് ചെയ്യുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടെന്നും ബുക്കിംഗ് റദ്ദാക്കിയെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. 2014 മുതൽ അനീസിന്റെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ പോയി അപമാനിതരായ സ്ത്രീകളാണ് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് പുറമെ ഇരയായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരും അനീസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായി സ്ഥലങ്ങളിലും വയറിലും പിടിക്കുക, അനുവാദമില്ലാതെ മേൽവസ്ത്രം ഊരിമാറ്റുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക, സ്ഥലങ്ങൾക്ക് ചുറ്റും നിർബന്ധമായി ഫൗണ്ടേഷൻ ഇടുക, ഇടുന്നതിന്റെ ഭാഗമായി ബ്രഷ് ഉപയോഗിച്ച് അലോസരപ്പെടുത്തുക, പിന്നീട് മൊബൈൽ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. 2019 ഒരു പെൺകുട്ടി വിവാഹത്തിനായുള്ള മേക്കപ്പിന് അനീസിനെയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായി ട്രയൽ മേക്കപ്പിനായി ഒരാഴ്ച മുമ്പ് ഇയാളുടെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ മാതാവും ഒന്നിച്ചെത്തി. അവിടെ വെച്ച് ഇയാൾ അപമര്യാദയായി പെരുമാറി, ശരീരത്തിൽ കടന്നു പിടിക്കുകയും മസാജ് ചെയ്യുകയും ചെയ്തു. ഇതോടെ മേക്കപ്പ് നിർത്താൻ ആവശ്യപ്പെടുകയും പുറത്തു വന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ ഒരാരോപണം. അതേസമയം ഇയാൾ ദുബായിലേക്ക് കടന്നുവെന്നാണ് വിവരം. ലുലു മാളിലടക്കം ഇയാൾക്ക് മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. കോടീശ്വരനായ ഒരു പ്രവാസി മുതലാളിയുടെ ഉദ്യോഗസ്ഥ വിശ്വസ്തനായ വ്യക്തിയുടെ പിൻബലത്താലായിരുന്നു ഇയാളുടെ കൊച്ചിയിലെ വളർച്ച. അനീസ് അൻസാരിക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.